വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഇതിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കാനായിട്ട് കുറച്ച് പാടുപെടുന്നുള്ളൊരു കാര്യമാണ്. കാരണം ചിന്നപ്പയ്യൻ, INR, നൂറാന തലയൂർ എന്ന് പറയുന്ന പേരുകളൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് എന്താണ് സംഭവം എന്നൊരു പിടി കിട്ടണ്ടാവില്ല അല്ലേ. 2024 ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അങ്ങ് GCCയിലും യൂറോപ്പിലും മറ്റൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് സെയിലും മറ്റൊക്കെയാണ് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നേക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്താണ് ടീം ശരിക്കും കൺവേ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോറി എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സെൻസറിങ് ഓൾറെഡി UAE വെച്ച് കഴിഞ്ഞായിരുന്നു. ആ സമയത്ത് ഓസ്കാർ സിനിമ യു എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനകത്ത് വന്നായിരുന്ന മലൈക്കോട്ടെ വാലിബന്റെ ഒരു സിനോപ്സിസ് വായിക്കുന്ന സമയത്താണ് ഇത് എന്നടവേ പണി വെച്ചിരിക്കുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചേക്കുന്ന സോക്കോൾഡ് ഒരു പക്ക മാസ് പടമാണെന്നുള്ളൊരു കാര്യമല്ല എനിക്ക് തോന്നുന്നത്. മാസ് ഉണ്ടാവും, പക്ഷേ പക്ക ക്ലാസ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സിനോപ്സിന്റെ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഇത് കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിന്റെ ഒരു ഇമോഷണൽ കണക്ട് ചിലപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. എന്താണെന്നുള്ള കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേ സ്റ്റുഡിയോ. മലൈക്കോട്ടെ വാലിബൻ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ സീനിലും അടി ആണെന്ന് വിചാരിക്കില്ല, കാരണം അതിലൊരു ഇമോഷൻ ഡ്രാമയുണ്ട്. പക്ഷേ മാസീവ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്, എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പക്ഷേ എല്ലാ സീനിലും നിങ്ങൾ അടി പ്രതീക്ഷിക്കരുത് എന്നാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗത്തുനിന്നും ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റർ എന്ന് പറയുന്നത് നല്ല കിണ്ണം കാഴ്ച പോസ്റ്ററാണ്, ഒന്നും പറയാനില്ല. കാരണം ഈ പോസ്റ്റർ കാണുന്ന സമയത്ത് ഇതൊരു പോസ്റ്ററിന് വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, ഇത് ഈ സിനിമയിൽ നിന്നുള്ള രംഗം തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. നമ്മൾ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പോസ്റ്ററിൻ്റെ ഒരു വോൾ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു അന്തരീക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരെല്ലാവരും നിൽക്കുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. മാർക്കറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്തയിൽ നിൽക്കുന്ന ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചന്തയിൽ വെച്ചിട്ട് മാർക്കറ്റിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് ആണെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നല്ലേ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാളിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മലൈക്കോട്ടെ വാലിബിന്റെ കയ്യിൽ ഒരു വാളിരിക്കുന്നുണ്ട്. ലാലേട്ടിന്റെ ഈ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കൈകളിലായിട്ട് മൂന്ന് പാടുകൾ ആക്ച്വലി കാണാനായിട്ട് വരുന്നുണ്ട്. ഈ പാടുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയിരിക്കുന്ന പാടുകളെ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മുറിവ് ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഈ സീനൊക്കെ സ്റ്റൺ ഡ്യൂപ്പുകൾ വെച്ച് ചെയ്യാനായിട്ട് നിന്നായിരുന്ന ഒരു സീക്വൻസുകളായിരുന്നു. അതായത് ഡ്യൂപ്പുകളെ വെച്ചിട്ട് ചെയ്യാനായിട്ട് നിന്നായിരുന്ന ഒരു വാർ സീക്വൻസ് ആയിരുന്നു ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ലാലേട്ടൻ ഈ സീൻ ഭയങ്കര റിയലിസ്റ്റിക് ആക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധം പിടിച്ച് പിന്നീട് ഇത് റിയലിസ്റ്റിക് ആയിട്ട് ലാലേട്ടൻ തന്നെ ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ ഇതിനെക്കുറിച്ച് വന്നിരുന്ന ന്യൂസ് ആയിരുന്നു. ചുറ്റിന് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലും വാൾ മറ്റൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുറകിലുള്ളവരുടെ കയ്യിൽ വാളുണ്ട്. ഇദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലാലേട്ടനെ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലാലേട്ടൻ മുഖത്തായിട്ട് നമുക്ക് കുറേയധികം ബ്ലഡ് സ്റ്റെയിൻ മറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചോരക്കറകളും മറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലാലേട്ടൻ ആ റെഡ് കളർ ഗൗൺ ഇങ്ങനെ മാറ്റിയേക്കുന്ന ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു മുമ്പ് തന്നെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു വീഡിയോയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ആ ഒരു ഗൗൺ മാറ്റുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു യോദ്ധാവ് പുറത്തേക്ക് വരുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റാറുള്ളത്. സോ ഒരു യോദ്ധാവ് എന്നുള്ള രീതിക്ക് ഇദ്ദേഹം ഇവിടെ യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇദ്ദേഹത്തിന്റെ അടുത്തായിട്ട് കുറേയധികം ക്യാരക്ടേഴ്സ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിനോപ്സിസ് വായിക്കുന്ന സമയത്തും ഈ ക്യാരക്ടേഴ്സ് എന്താണ്, എങ്ങനെയാണ്, എന്താണ് സിനിമയുടെ ഒരു മൂഡ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു മാർക്കറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി മലൈക്കോട്ടെ വാലിബന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിനോപ്സിസ് കൂടി വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഈ സംഭവം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പിടി കിട്ടും. കാരണം ഇത് പ്രതീക്ഷ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. മത്സരിക്കാത്ത പോരാളിയായ മലൈക്കോട്ടെ വാലിബൻ താൻ നേരിടുന്ന എല്ലാ എതിരാളികളെയും പരാജയപ്പെടുത്തി കാലത്തിനും ഭൂമിശാസ്ത്രത്തിനും അതീതമായി വാഴുന്ന നായകനാണെന്ന് സ്വയം തെളിയിക്കുന്നു. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മത്സരിക്കാത്ത പോരാളിയായ മലൈക്കോട്ടെ വാലിബൻ, പോരാളിയായ മലൈക്കോട്ടെ വാലിബൻ താൻ നേരിടുന്ന എല്ലാ എതിരാളികളെയും പരാജയപ്പെടുത്തി കാലത്തിനും ഭൂമിശാസ്ത്രത്തിനും അതീതമായി വാഴുന്ന നായകനാണെന്ന് സ്വയം തെളിയിക്കുന്നു. അതായത് ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലാലേട്ടന്റെ കഥാപാത്രം എന്ന് പറയുന്ന ഒരു പോരാളിയാണ്. ഇദ്ദേഹം പല യുദ്ധങ്ങൾ ചെയ്തേക്കുന്നതായിട്ട് ഇവിടെ പറയുന്നതായിരുന്നു കേൾക്കാൻ വരുന്നുണ്ട്. ഈ യുദ്ധം ചെയ്തേക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാലത്തിനും ഭൂമിശാസ്ത്രത്തിനും അതീതമായിട്ടാണെന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് വെച്ചല്ല, പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും വെച്ചിട്ട് ഇദ്ദേഹം യുദ്ധം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സിനോപ്സിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു പോരാളിയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. വാലിബൻ തന്റെ സഹായികളായ ചിന്നപ്പയ്യനും INR ചേർന്ന് വിജയയാത്ര തുടരുമ്പോൾ നൂറാന തലയൂരിലെ ഒരു വാതുവെപ്പ് കേന്ദ്രത്തിൽ വെച്ച് നർത്തകയായ രംഗപട്ടണം രംഗറാണിയെ കണ്ടുമുട്ടുന്നു. ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിനെ പറയുന്നതായിരുന്നു കേൾക്കാൻ പറ്റുന്നുണ്ട്. വാലിബൻ തന്റെ സഹായികളായിട്ടുള്ള
ചിന്നപ്പയ്യനും അയ്യനാരും. ചിന്നപ്പയ്യൻ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അസംഷൻ പ്രകാരം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്ററിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ഇതൊരു അസംഷൻ മാത്രമാണ്, അതോ മറ്റൊരു ക്യാരക്ടറാണോ എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. ചിന്നപ്പയ്യനും അയ്യനാരും എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിന്നപ്പയ്യനും അയ്യനാരും ചേർന്ന് എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരുമാണ് ലാലേട്ടിന്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ചേക്കുന്നതായിരുന്നു കാണാൻ വരുന്നത്. എല്ലാ യുദ്ധങ്ങളിലും മറ്റൊക്കെ ഇവരാണ് കൂടെ നിൽക്കുന്നതായിരുന്നു കാണാൻ വരുന്നത്. അങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്താണ് നൂറാന തലവീരിലെ ഒരു വാതുവെപ്പ് കേന്ദ്രത്തിൽ വെച്ച് നർത്തകിയായ രംഗപട്ടണം രംഗറാണിയെ കണ്ടുമുട്ടുന്നത്. രംഗപട്ടണം രംഗറാണി എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്ട്രോങ് അസംഷൻ എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നേ. കാരണം നേരത്തെ നമ്മൾ കണ്ടേക്കുന്ന മലൈക്കോട്ടെ വാലിബിന്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കണ്ടേക്കുന്ന 30 സെക്കൻഡ് ഒരു വീഡിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അകത്താരാ എന്ന് ചോദിക്കുന്ന സമയത്ത് അകത്ത് ദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. വാലിബിന്റെ ബാക്കിയുള്ള യാത്രയിൽ നിഴൽ വീഴ്ത്തുന്ന വില്ലൻ സാന്നിധ്യമായ ചമതരയും ക്ഷണിക്കുന്ന നിമിഷമാണിത്. അപ്പൊ ഈ സിനിമയിലെ മെയിൻ വില്ലനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറിൽ വരുന്ന ഒരാളെന്ന് പറയുന്നത് ചമതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ചമതൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ മുമ്പ് വന്നേക്കുന്ന പോസ്റ്ററിനകത്ത് വന്നേക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആവാനുള്ള ചാൻസ് ഉള്ളതാണ്. ഒരു പക്ഷേ ആ ഗുസ്തിക്കാരായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ലാലേട്ടെ കൂടെ അദ്ദേഹം വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സംഘം പിന്നീട് പല വഴിത്തിരിവുകളോടെ യാത്ര തുടരുന്നു. അത് വാലിബന്റെ അവന്റെ ആത്യന്തിക വെല്ലുവിളിയിലേക്ക് നയിക്കുന്നു. ആത്യന്തിക വെല്ലുവിളി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൊളോണിയലിസത്തിനെ പോലെ കാണിച്ചു. അതായത് ബ്രിട്ടീഷുകാർ അടിമത്തത്തിൽ കിടക്കുന്ന കുറേയധികം ആൾക്കാർ ജീവിക്കുന്ന സമയത്ത് അവിടേക്കാണ് ഇദ്ദേഹം യാത്ര ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ യുദ്ധങ്ങൾ ചെയ്ത് പോകുന്ന സമയത്ത് അവസാനം ഇദ്ദേഹം എത്തിച്ചേരുന്നത് ഒരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ അടുത്തന്നെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്ററിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ഇവിടെ ഒരു യുദ്ധം ചെയ്യുന്ന രംഗം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്നത്. ലാലേട്ടന്റെ കഥാപാത്രം എന്ന് പറയുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു പോരാളിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ വരുന്നത്. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ വെച്ചുണ്ടാകുന്ന യുദ്ധങ്ങളെ മറ്റൊക്കെയാണ് നമുക്ക് കാണാൻ വരുന്നത്. ഇദ്ദേഹം ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. കാരണം അതിവിടെ ബ്ലർ ആയിട്ടാണ് ഇരിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഉള്ളതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇവിടെ നിന്നും ഈ കൂട്ടം ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ചിന്നപ്പയ്യൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പുറകിലായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഓടി വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. സോ ഇതാണ് മലൈക്കോട്ടെ വാലിബന്റെ ഒരു ഗ്യാങ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മാസം വരുന്ന ഏറ്റവും എക്സ്പെക്ടഡ് ആയിട്ടിരിക്കുന്ന സിനിമകളിൽ ഒരു സിനിമയാണല്ലേ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്. ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഹൈ ഓൺ ട്രെൻഡിങ് ആണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവിടെ നിൽക്കുന്ന കാരണം, മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ ഉണ്ടാകുന്നൊരു കാര്യം പറയുന്ന കാരണം തന്നെ ആ സിനിമയുടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാമിയോന്റെ കാര്യമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്ന ഒരു സർപ്രൈസ് എലമെന്റ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്, എന്താണ് ഈ പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അനാലിസിസ്, ആൻഡ് എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അനാലിസിസ്? കാരണം ഇതൊരു ജേണി ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തു പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. ബേസിക്കലി ഞാൻ ഒരുപാട് മുമ്പ് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടേക്കുന്ന ഒരു സംഭവമാണ് പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ഒരു സംഭവം, ഇങ്ങനെ സ്റ്റോറി ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യം. മേ ബി ഒരു സിനിമ സ്റ്റോറി ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് പണ്ട് പണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റോറി ലൈനായിട്ട് പറയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ മലൈക്കോട്ടെ വാലിബിന്റെ ഒരു ജേണിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന യുദ്ധം മറ്റൊക്കെ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു കണ്ടന്റ് ആണോ, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചിട്ട് ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ഡോൺ ആൾസ് ബെസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.